ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി കെ സി ബി സിയുടെ പ്രതിനിധി അദ്ദേഹം ചേരുന്നുണ്ട്. ഫാദർ, ഇപ്പോൾ മുൻ മന്ത്രി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ കാര്യങ്ങളാണ് എയ്ഡഡ് നിയമനങ്ങൾ, സംസ്ഥാനത്തെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനം വൈകരുത്, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കേണ്ട സമയമായി, ഇനി അത്തരമൊരു തീരുമാനമെടുത്താൽ പഴയതുപോലെ എതിർപ്പ് വരാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ? 1972 ഡയറക്ട് പേയ്മെന്റ് ആക്ട് അനുസരിച്ച് അഗ്രിമെന്റ് അനുസരിച്ചാണ് സർക്കാരും മാനേജ്മെന്റും തമ്മിൽ ധാരണയായത്. സർക്കാർ ശമ്പളം കൊടുക്കുന്നു, അതുപോലെ തന്നെ സ്കൂളുകളുടെ മെയിന്റനൻസിന് ഗ്രാന്റ് കൊടുക്കുന്നു. മാനേജ്മെന്റ് നിയമനങ്ങൾ നടത്തുന്നു, കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു. ഈ രീതിയിലുള്ള ഒരു അഗ്രിമെന്റ് ആയിരുന്നു. ആ ഏകപക്ഷീയമായിട്ട് ഗവൺമെന്റിന് ഈ അഗ്രിമെന്റിൽ നിന്ന് പിന്നോക്കം പോകാൻ സാധിക്കില്ല. നിയമനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് വെറുതെ ഒരു ഭീഷണിയാ. അത് ഇതിനു മുമ്പും ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. 1956 നമ്മുടെ വിമോചന സമരം നടന്നതിന്റെ ഒരു പശ്ചാത്തലമല്ല ഈ കാലഘട്ടത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാം. അത് മന്ത്രി ബാലൻ പറയുന്നതിനേക്കാൾ വ്യക്തമായിട്ട് നാട്ടിലെല്ലാവർക്കും അറിയാം. പക്ഷേ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഏതെങ്കിലും മാനേജ്മെന്റ് സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായിട്ട് നിയമനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ മാനേജ്മെന്റുകളെ പിൻപോയിന്റ് ചെയ്തുകൊണ്ട് നടപടിയെടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എല്ലാ മാനേജ്മെന്റുകളെ അടച്ച് ആക്ഷേപിക്കുന്നത് കുറെ നാളായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസും ഭരണകർത്താക്കളും ഇവിടുത്തെ എയ്ഡഡ് മാനേജ്മെന്റുകളെ അടച്ച് ആക്ഷേപിക്കുകയാണ്. അത് ശരിയല്ല. ഏതെങ്കിലും മാനേജ്മെന്റുകൾ കോഴ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, നിയമനത്തിനോ അഡ്മിഷനോ അവർ പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, നിയമപരമായി ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തികൾക്ക് ആ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് സർക്കാരിന് സാധിക്കും. അത് ചെയ്യാതെ എല്ലാ മാനേജ്മെന്റുകളും കോഴക്കാരാണ് എന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ല. അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഈ ശരി, വളരെ നന്ദി ഫാദർ ജേക്കബ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നമുക്കും ചേരുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇതൊരു തുല്യ വിതരണത്തിന്റെ പ്രശ്നമാണ്, എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം, അതിന് എസ് എൻ ഡി പി യോഗം അംഗീകരിക്കുമെന്ന്. ഇപ്പോൾ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻമന്ത്രി എ കെ ബാലൻ തന്നെ ഇക്കാര്യം താങ്കളുടെ അധ അഭിപ്രായം തന്നെ തുറന്നു പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനോട്. താങ്കളുടെ ഒരു പ്രതികരണം. ഹലോ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, കേൾക്കാമോ? അതായത് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞ കോളേജ് മാത്രമല്ല, സ്കൂൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളും അവിടെ എല്ലാം തന്നെ പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെടെ ഇതെല്ലായിടത്തും തന്നെ സംവരണം പാലിച്ചുകൊണ്ട് നിയമനം നടത്തണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ശമ്പളം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ശമ്പളം അതിനകത്ത് സർക്കാർ കൊടുക്കുമ്പോൾ നിയമനങ്ങളെല്ലാം മാനേജ്മെന്റാണ്. ആ മാനേജ്മെന്റ് നിയമനവും സർക്കാർ ശമ്പളം കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ നാമ മാത്രമേ ഉണ്ട്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സർക്കാരിനേക്കാൾ വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേതൃത്വം, അതിനെല്ലാം നിയമനം മാനേജ്മെന്റ് ശമ്പളം സർക്കാരും കൊടുക്കുന്നത് നീതിയല്ല, ധർമ്മമല്ല, ന്യായമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചുള്ള എസ് എൻ ഡി പി യോഗത്തിന്റെ മിസ്സിന്റെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പി എസ് സി വഴി സംവരണ തത്വം പാലിച്ചുകൊണ്ട് നിയമനം നടത്താൻ തയ്യാറാണ് എങ്കിൽ അങ്ങനെ ഒരു നിയമം ഇവിടെ കൊണ്ടുവരാൻ സർക്കാർ തന്നെ കാണിച്ചാൽ അതിനോട് സ്വാഗതം ചെയ്യുവാനും സഹകരിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. ശ്രീ വെള്ളാപ്പള്ളി നടച്ചതാണ് എസ് എൻ ഡി പിയുടെ അഭിപ്രായം. നേരത്തെ ഏകബാലം പറഞ്ഞത് എം ഇ എസും എസ് എൻ ഡി പിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട്, പക്ഷേ മറ്റിടങ്ങളിൽ നിന്ന് എതിർപ്പ് വന്നാലും അതിനെല്ലാം മറികടക്കാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് ഏകബാലം പറയുന്നു. ഏതായാലും ശ്രദ്ധേയമായ കാര്യമാണ്, എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങളിൽ സുതാര്യത വേണം, അതിൽ പി എസ് സിക്ക് വിടണം, അതിൽ തുല്യത ഉറപ്പാക്കണം എന്ന കാര്യമാണ്. അത്തരമൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരണമെന്ന കാര്യമാണ് എ കെ ബാലൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞതും ആ വാർത്തയുടെ പ്രതികരണങ്ങളാണ് നമ്മൾ തേടിയതും.